നമ്മളിപ്പോൾ അൺചേഞ്ചിങ് റിലേഷൻസ് അല്ലേ നമ്മുടെ ഏഴാം ക്ലാസിൻ്റെ മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മൾ ഇതിനു മുമ്പ് കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു അതായത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സിന് അതായത് എന്തെങ്കിലും മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നുകഴിഞ്ഞാൽ അതിനെ ഓൾജിബ്രാക്ക് ഫോമിലാക്കാൻ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ അധികം ജനറൽ പ്രിൻസിപ്പൾസ് അല്ലേ ഒരു അഞ്ചോ ആറോ ജനറൽ പ്രിൻസിപ്പൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തു അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ അത് നിങ്ങളത് പഠിച്ചതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ പോർഷൻ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് പാർട്ടായിട്ടാണ് ഏകദേശം ഇത് വരുന്നത് ഇത് കഴിഞ്ഞിട്ട് ഒരു ഒരു കാര്യം കൂടെ ഉള്ളൂ അപ്പം സം ആൻഡ് ഡിഫറൻസ് അല്ലേ നിങ്ങൾ കണ്ടു കാണും ടെക്സ്റ്റ് ബുക്കിൽ സം ആൻഡ് ഡിഫറൻസ് എന്നുള്ളൊരു ടോപ്പിക്ക് കണ്ടു കാണും അപ്പം ഈ ഒരു പ്രോബ്ലം ഈയൊരു ടോപ്പിക്കിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മും ഡിഫറൻസും സംഭവം അതായത് ഏതോ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്ന ആ ഒരു നമ്പറും അതുപോലെ തന്നെ സബ്ട്രാക്ട് ചെയ്യുന്ന നമ്പറും ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അതിൻ്റെ ആ രണ്ട് നമ്പേഴ്സും കണ്ടുപിടിക്കാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത് അതുപോലെ നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കുക അപ്പം നമുക്ക് വീഡിയോയിൽ ചർച്ചയിലേക്ക് കടക്കാം അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് സമ്മും ഡിഫറൻസും തന്നു നമ്മൾ ആ നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നത് ഇത്ര കാര്യം നമ്മളിതിനകത്ത് പഠിക്കുന്നുള്ളൂ വലിയ കാര്യമൊന്നുമില്ല വളരെ ഈസിയാണ് ടെക്സ്റ്റ് ബുക്കിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻസും തന്നിട്ടുള്ളത് അപ്പം ആദ്യം ഞാൻ അതെങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ച് തരാം അതിനുശേഷം അത് വളരെ ഈസി അത്രയൊന്നും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്കൊരു സമ്മും ഡിഫറൻസ് തന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസറിലേക്ക് ആൻസർ എഴുതാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു ഈസി മെത്തേഡുണ്ട് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പം അതിന് ടെക്സ്റ്റ് ബുക്കിലുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഒരു അതില്യയുടെ കാര്യം പറയുന്നുണ്ട് ഒരു ഒരു ക്വസ്റ്റ്യനാണ് അപ്പം അതില്യ ക്ലാസ്സിൽ സാധാരണ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ ട്രിക്കുകൾ നമ്മുടെ കൂടുതലും കാണും അല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കാണും ചിലരൊക്കെ ഇങ്ങനെ ഓരോരോ പുത്തൻ ഇങ്ങനെ ഗെയിമുകളും അല്ലെങ്കിൽ ഓരോ കളികളൊക്കെ ആയിട്ട് ക്ലാസ്സിലേക്ക് വരും നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങൾ മനസ്സിലായിട്ട് നമ്പർ വിചാരിച്ച് അതിൻ്റെ കൂടുത്തിൽ ഇത്ര കൂട്ടിക്ക് കുറച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗെയിമുകളൊക്കെ നിങ്ങൾ ക്ലാസ് റൂമുകളിലൊക്കെ നിങ്ങൾ കളിച്ചിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു 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 ട്രിക്ക് ഇവിടെ പറയുന്നുണ്ട് അതായത് അതുല്യ എന്ന കുട്ടി ക്ലാസ്സിൽ സാധാരണയായിട്ട് ഇങ്ങനെ ട്രിക്കുകളൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ ഇന്ന് അതുല്യ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നിങ്ങൾ മനസ്സിൽ രണ്ട് നമ്പേഴ്സ് വിചാരിക്കുക അതിൻ്റെ സമ്മും ഡിഫറൻസും എന്നോട് പറയുക ഞാൻ ആ നമ്പറുകൾ ഏതാണെന്ന് പെട്ടെന്ന് തന്നെ നിങ്ങളോട് പറഞ്ഞു തരാം ഓക്കെ അതാണ് ഇന്നത്തെ അതുല്യയുടെ ചാലഞ്ച് പറയുന്നത് അപ്പം നമുക്കും ആർ ഡി എൽ ഒക്കെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ചോദിക്കണം അല്ലേ അതായത് ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് നിങ്ങളോട് നിങ്ങളുടെ അനിയത്തിമാരോടോ അനിയനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ നിങ്ങൾക്ക് വേണേൽ ചോദിക്കാം അപ്പോൾ രണ്ട് നമ്പേഴ്സ് മനസ്സിൽ വിചാരിക്കാൻ പറയണം എന്നിട്ട് അതിൻ്റെ സമ്മും ഡിഫറൻസും നിങ്ങളോട് പറയാൻ പറയണം അപ്പം നിങ്ങൾ എങ്ങനെയാണ് ആ നമ്പർ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു അതില്യടേയും അതില്യേടെ ആ ഒരു പ്രോബ്ലത്തിനകത്ത് ഉള്ള ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം ചെയ്യാം അതായത് സമ്മെന്ന് പറയണത് സമ്മ് ഓഫ് ടു നമ്പേഴ്സ് ടെൻ എന്നും അതിൻ്റെ ഡിഫറൻസ് ടു എന്നാണ് തന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നിരിക്കുന്നത് അതാണ് സം ഓഫ് ടു നമ്പേഴ്സ് ടെൻ എന്ന ഡിഫറൻസ് ടു എന്നും ആണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പം അതിൽ നിന്ന് നമുക്ക് നമ്പേഴ്സ് കണ്ടുപിടിക്കണം അപ്പോൾ അത് ചെയ്യുന്ന രീതിയാണ് ആദ്യം ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആൻസേഴ്സ് എഴുതാനുള്ളൊരു വിദ്യയും കൂടിയുണ്ട് അപ്പോൾ സമ്മ് ഡിഫറൻസും സം ഓഫ് ടു നമ്പേഴ്സ് അല്ലേ സം ഓഫ് ടു നമ്പേഴ്സ് ടു നമ്പേഴ്സ് എന്തായിട്ട് എടുക്കാം എറ്റ്സും വൈ ആയിട്ട് എടുക്കാമല്ലോ അപ്പം സം ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് പ്ലസ് വൈ ഇസ് ഈക്വൾ ടു ടെൻ ഓക്കെ ഇതാണ് സം ഇസ് ഈക്വൾ ടു എച്ച് പ്ലസ് വൈ ഇസിക്വൽ ടു ടെൻ ഇനി ഡിഫറൻസ് എന്ന് പറഞ്ഞാലോ ആ സെയിം നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് അതായത് എച്ച് മൈനസ് വൈ ഇസ് ഈക്വൽ ടു ടു രണ്ട് കാര്യങ്ങൾ കിട്ടിയില്ലോ ഇനി ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് എച്ച്സും വൈയും കണ്ടുപിടിക്കാം അതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ രണ്ട് ഇതിന് ഞാനൊരു ഇക്വേഷന് പേര് കൊടുക്കുകയാണെങ്കിൽ ഇക്വേഷൻ വൺ ഇക്വേഷൻ ടു എന്ന് കൊടുത്തു

ടു അപ്പോൾ എച്ച് പ്ലസ് വൈ പ്ലസ് എച്ച് മൈനസ് വൈ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം ഇവിടെ മാറ്റം വരുന്നില്ല എച്ച് പ്ലസ് വൈ അല്ല പ്ലസ് എച്ച്സ് അല്ലേ പ്ലസ് എച്ച് ഇനി ഇവിടെ ഉള്ളത് മൈനസ് വൈ ആണ് ഈസ് ഈക്വൾ ടു ടെൻ പ്ലസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ട്വൽവ് ഇനി ഇവിടെ എച്ച്സും എറ്റ്സും ഉണ്ടല്ലോ എച്ച് പ്ലസ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എച്ച് വൺ എച്ച് പ്ലസ് വൺ എച്ച് ദാറ്റ് ഈസ് ടു എച്ച് ഇനി വൈ മൈനസ് വൈ വൈയിൽ നിന്ന് വൈ കുറയ്ക്ക് കുറച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ വരുന്നത് സീറോയിലേ വരുന്നത് അപ്പം ടു എച്ച് മാത്രമേ ഉള്ളൂ ടു എച്ച് ഈസ് ഈക്വൽ ടു ട്വൽവെന്ന് കിട്ടി ദർ ഫോർ എച്ച് ഈസ് ഈക്വൽ ടു ട്വൽവ് ഇവിടെ ടു ഇൻറ്റു എച്ച് ആണ് ട്വൽവ് അപ്പോൾ എച്ച് മാത്രം ലെഫ്റ്റ് സൈഡിൽ നിർത്തണം ടു റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതുകൊണ്ട് റൈറ്റ് സൈഡിൽ വരുമ്പോൾ അത് ഡിവൈഡ് ചെയ്യണം ദാറ്റ് ഈസ് ഈക്വൽ ടു സിറ്റ്സ് എന്ന ആൻസർ കിട്ടും അപ്പോൾ എറ്റ്സിൻ്റെ വാല്യൂ എത്ര കിട്ടും ട്വൽവ് ഡിവൈഡഡ് ബൈ ടു ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ന് കിട്ടി അപ്പോൾ ഒരു നമ്പർ നമുക്ക് സിറ്റ്സ് എന്ന് കിട്ടി ഇനി അടുത്ത നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി അടുത്ത നമ്പർ കണ്ടുപിടിക്കാനായിട്ട് ഈ സമ്മിൽ നിന്ന് സിറ്റ്സ് സബ്ട്രാക്ട് ചെയ്താൽ പോരെ അപ്പോൾ എക്സ് സിറ്റ്സ് എന്ന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വൈ എത്രയായിരിക്കും എത്രയായിരിക്കും വൈ ഇസ് ഈക്വൽ ടു ഈ സം അല്ലേ സമ്മെന്ന് പറയുന്നത് ആണ് സം ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻ ആണ് അപ്പം വൈ ഇസ് ഈക്വൽ ടു ടെൻ മൈനസ് ഇ എച്ച് സപ്രാക്റ്റ് ചെയ്താൽ പോരെ ടെൻ മൈനസ് എച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർ എന്ന് കിട്ടിയില്ലേ അപ്പം ഇത്രയേ ഉള്ളൂ അതായത് സമ്മും ഡിഫറൻസും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം ഫസ്റ്റ് നമ്പറ് കണ്ടുപിടിച്ചതിന് ശേഷം ആ സമ്മിൽ നിന്ന് കിട്ടിയ ഫസ്റ്റ് നമ്പർ നമ്മൾ സപ്രാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ നെസ്റ്റ് നമ്പർ കിട്ടും അപ്പം നമുക്ക് നോക്കാം സിക്സ് പ്ലസ് ഫോർ ടെൻ ആണല്ലോ അപ്പോൾ ടെൻ ഇവിടെയുണ്ട് സിക്സ് മൈനസ് ഫോർ എന്ന് പറഞ്ഞാൽ ടൂ ആണ് അപ്പം ഡിഫറൻസ് ടു ആണെന്നും കിട്ടി അപ്പം ഈ ഒരു ക്വസ്റ്റിങ് ചെയ്ത് മനസ്സിലായല്ലോ ഇനി നമുക്ക് ഈ ഈ സ്റ്റെപ്പുകളൊക്കെ വേണമെങ്കിൽ നമുക്കിനി ഒഴിവാക്കാം എന്ന് വെച്ചെന്നാൽ നമുക്ക് സമ്മും ഡിഫറൻസും തന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എറ്റ്സ് ആണല്ലോ കണ്ടുപിടിക്കുന്നത് ഈ എറ്റ്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ട്വൽവ് ഡിവൈഡഡ് ബൈ ടു ട്വൽവ് എന്തായിരുന്നു ഈ ടെൻ പ്ലസ് ടു അതായത് സം പ്ലസ് ഡിഫറൻസ് അല്ലേ ടെൻ പ്ലസ് ടു എന്ന് പറയുന്നത് അപ്പം ഏത് സമ്മൺ ഡിഫറൻസും തന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ സ്റ്റെപ്പുകളൊന്നും ഇല്ലാതെ സമ്മൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് നമ്പർ എറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാം സം പ്ലസ് ഡിഫറൻസ് അതായത് ടെൻ പ്ലസ് ടു ഡിവൈഡഡ് ബൈ ടു ചെയ്താൽ മതി അപ്പം നോക്കിയേ ടെൻ പ്ലസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൽവ് ഡിവൈഡഡ് ബൈ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു സിക്സ് മനസ്സിലായോ അപ്പം അതായത് ഫസ്റ്റ് നമ്പർ അല്ലെങ്കിൽ എറ്റ്സ് എറ്റ്സ് എന്ന് ഞാൻ കൊടുത്തേ ഉള്ളൂ നിങ്ങൾക്ക് ഫസ്റ്റ് നമ്പർന്നോ അല്ലെങ്കിൽ ഇതായിരിക്കും ആ നമ്പറിൽ ലാർജസ്റ്റ് നമ്പർ അപ്പോൾ ഫസ്റ്റ് ഈ ലാർജസ്റ്റ് നമ്പർ ഈസ് ഈക്വൽ ടു ടെൻ പ്ലസ് ടു ഡിവൈഡഡ് ബൈ ടു ഈസ് ഈക്വൽ ടു ടെൻ പ്ലസ് ടു എന്ന് പറഞ്ഞാൽ ട്വൽവ് ഡിവൈഡ് ബൈ റ്റു ഈസ് ഈക്വൽ ടു സിക്സ് ആൻഡ് എഫ് വൈ ഇസ് ഈക്വൽ ടു വൈ എങ്ങനെ വരും സമ്മിൽ നിന്ന് അല്ലേ എറ്റ്സിൻ്റെ വൈ ഇണങ്ങളുടെ സമ്മാണ് ടെൻ എന്ന് പറയുന്നത് അപ്പം വൈ ഇസ് ഈക്വൾ ടു ഈ ടെന്നിൽ നിന്ന് ഈ സെ എറ്റ്സ് സപ്രാക്റ്റ് ചെയ്താൽ പോരെ ടെൻ മൈനസ് എറ്റ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടെൻ മൈനസ് ഇസ് ഈക്വൽ ടു ഫോർ എന്നും കിട്ടും ഇപ്പം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് നമ്പേഴ്സും നമുക്ക് ആവശ്യത്തിനുള്ള ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി ഇതൊന്നും നിങ്ങൾ എക്സാമിന് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി ഇതേ രീതിയിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പോർഷൻ ക്ലിയർ ആയിക്കോളും ഇപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് എഴുതി കഴിയുമ്പോൾ നിങ്ങൾ തന്നെ തന്നെ അതിൻ്റെ ആലീസ് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക കിട്ടുന്നില്ലെങ്കിൽ വീഡിയോസോടെ കൂടെ 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 കണ്ടുപോവുക അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഓക്കെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് രണ്ട് പ്രോബ്ലംസ് സം ട്വൽവും ഡിഫറൻസ് എയ്റ്റും സം ട്വൽവും ഡിഫറൻസ് എയ്റ്റു ആണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സ് ഏതാണെന്നാണ് ക്വസ്റ്റിൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ദ സം ആൻഡ് ഡിഫറൻസ് ഓഫ് സം പെയർസ് ഓഫ് നമ്പേഴ്സ് ആർ ഗിവൺ ബിലോ ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ നമ്പേഴ്സ് ഏതോ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മും ഡിഫറൻസും തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആ നമ്പേഴ്സ് കണ്ടുപിടിക്കാവുന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഞാനിവിടെ ഫസ്റ്റ് നമ്പർ എച്ച് എന്ന് എടുക്കുവാണ് ഫസ്റ്റ് നമ്പർ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി സം പ്ലസ് ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ടു സം പ്ലസ് ഡിഫറെൻസ് ദാറ്റ് ഈസ് ട്വൽവ് പ്ലസ് എയ്റ്റ് ഡിവൈഡഡ് ബൈ ടു ഇസ് ഈക്വൽ ടു ട്വൽവ് പ്ലസ് എയ്റ്റ് എന്ന് പറഞ്ഞിട്ട് ദാറ്റ് ഈസ് ട്വൻ്റി ഡിവൈഡഡ് ബൈ ടു ഇസിക്വൽ ടു ടെൻ എന്ന് കിട്ടി അപ്പോൾ എച്ച് ടെൻ ആണ് ദെൻ വൈ എത്ര വരും എച്ച് പ്ലസ് വൈ എന്നുള്ളതാണ് ഈ ട്വൽവ് എന്നുള്ളത് അല്ലേ എച്ച് പ്ലസ് വൈ ആണ് ട്വൽവ് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം വൈ ഇസിക്വൽ ടു ഈ ട്വൽവിൽ നിന്ന് എന്ത് സപ്ട്രാക്റ്റ് ചെയ്താൽ മതി ടെൻ സപ്ട്രാക്ട് ചെയ്താൽ പോരെ വൈ ഇസ് ഈക്വൽ ടു ടു എന്നും കിട്ടും അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ടു നമ്പേഴ്സ് എന്ന് ഓക്കെ ടെൻ പ്ലസ് ടു ട്വൽവ് കിട്ടുന്നുണ്ടല്ലോ ഡിഫറൻസ് എയ്റ്റ് കിട്ടുന്നുണ്ടോ ടെൻ മൈനസ് ടു ദാറ്റ് ഈസ് ഈക്വൽ ടു എറ്റ് ക്ലിയർ ആണല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സം വൺ ഫോർട്ടി അതുപോലെ തന്നെ ഡിഫറൻസ് എയ്റ്റീന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്പർ എച്ച് എന്ന് എടുക്കാം അത് കണ്ടുപിടിക്കാനായിട്ട് വൺ ഫോർട്ടി പ്ലസ് എയ്റ്റി ചെയ്യുക അല്ലേ വൺ ഫോർട്ടി പ്ലസ് എയ്റ്റി ഡിവൈഡഡ് ബൈ ടു ചെയ്താൽ മതി അല്ലേ വൺ ഫോർട്ടി പ്ലസ് എയ്റ്റി എത്ര വരും ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഡിവൈഡഡ് ബൈ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ എന്ന് കിട്ടും വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ അപ്പോൾ വൈ എങ്ങനെയാണ് കണ്ടുപിടിക്കാം വൈ എന്ന് പറഞ്ഞാൽ സമ്മിൽ നിന്ന് അതായത് വൺ ഫോർട്ടിയിൽ നിന്ന് ഈ എറ്റ്സ് സബ്ട്രാക്ട് ചെയ്താൽ മതിയല്ലോ എറ്റ്സ് സബ്ട്രാക്ട് ചെയ്തു അപ്പോൾ നമുക്ക് എത്ര കിട്ടി തേർട്ടി എന്ന് കിട്ടി ഇപ്പോൾ വൈ ഇസ് ഈക്വൽ ടു തേർട്ടി എച്ച് ഇസ് ഈക്വൽ ടു വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ അതായത് ഒരു നമ്പർ വൺ ഹൺഡ്രഡ് ആൻഡ് ടെന്നും മറ്റേ നമ്പർ തേർട്ടി ആയിരിക്കും നോക്കിയാൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ വൺ ഫോർട്ടി കിട്ടുന്നുണ്ടല്ലോ ഇനി ഇത് തമ്മിൽ സെപ്റാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എയ്റ്റി നമുക്ക് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സം ട്വൻ്റി ത്രീയും ഡിഫറൻസ് ഇലവണുമാണ് സം ട്വൻറ്റി ത്രീയും ഡിഫറൻസ് ഇലവണുമാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്പർ എച്ച് എന്ന് എടുക്കാമല്ലോ ആ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻറ്റി ത്രീ പ്ലസ് ലെവൻ ഡിവൈഡഡ് ബൈ ടു ദൾ ടു ഇത് എത്ര വരും തേർട്ടി ഫോർ ഡിവൈഡഡ് ബൈ ടു ഇസ് ഈക്വൽ ടു സെവൻറ്റീൻ എച്ച് സെവൻറ്റീൻ കിട്ടി ദെൻ വൈ എന്തായിരിക്കും സമ്മിൽ നിന്ന് എച്ച് സപ്ട്രാക്ട് ചെയ്താൽ പോരെ ട്വൻറ്റി ത്രീ മൈനസ് സെവൻറ്റീൻ ദാറ്റ് ഈസ് ഈക്വൽ ടു സിക്സ് അല്ലേ വൈ ഇസ് ഈക്വൽ ടു സിക്സ് എന്നും കിട്ടും നോക്കിയേ സെവൻറ്റീൻ പ്ലസ് സിക്സ് ട്വൻറ്റി ത്രീ സെവൻറ്റീൻ മൈനസ് സിക്സ് ദാറ്റ് ഈസ് ലെവൺ അപ്പം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നാലാമത്തെ ക്വസ്റ്റിനോട് ഒന്ന് ചെയ്ത് നോക്കാം നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം നാലാമത്തെ ക്വസ്റ്റ്യനിൽ സമ്മെന്ന് പറയണത് ട്വൻറ്റി ആണ് ഡിഫറെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആണ് ഓക്കെ സം ട്വൻറ്റി ഡിഫറെൻസ് ഫൈവ് ആണ് അപ്പോൾ നമുക്ക് എറ്റ്സ് അതായത് ഫസ്റ്റ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം ട്വൻ്റി പ്ലസ് ഫൈവ് ഡിവൈഡഡ് ബൈ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു ട്വൻ്റി പ്ലസ് ഫൈവ് ബൈ ടു എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫൈവ് ഡിവൈഡഡ് ബൈ ടു ഈസ് ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് ഡിവൈഡഡ് ബൈ ടു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ദാറ്റ് ഈസ് ട്വൽ പോയിൻറ്റ് ഫൈവ് അല്ലേ ട്വൻറ്റി ഫൈവിൻ്റെ പകുതി പന്ത്രണ്ടരയല്ലേ ഇനി അടുത്ത വൈ എങ്ങനെ കണ്ടുപിടിക്കാം സമ്മിൽ നിന്ന് അതായത് ട്വൻറ്റിയിൽ നിന്ന് എന്ത് സപട്രാക്ട് ചെയ്യണം ട്വൽവ് പോയിന്റ് ഫൈവ് നമ്മൾ സപ്ട്രാക്ട് ചെയ്യണം അപ്പം നമുക്ക് എത്ര കിട്ടുമായിരിക്കും സെവൻ പോയിൻറ്റ് ഫൈവ് എന്ന് കിട്ടും അപ്പം എറ്റ്സ് ട്വൽവ് പോയിൻ്റ് ഫൈവും വൈ സെവൻ പോയിന്റ് ഫൈവും ഇനി എറ്റ്സ് പ്ലസ് വൈ നോക്കിയാൽ ട്വൽവ് പ്ലസ് സെവൻ പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ട്വന്റി ആൻഡ് ട്വൽവ് പോയിൻറ്റ് ഫൈവ് മൈനസ് സെവൻ പോയിൻറ്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫൈവെന്നും കിട്ടും ഇപ്പം ടു നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ട്വൽവ് പോയിൻറ്റ് ഫൈവ് ആൻഡ് സെവൻ പോയിന്റ് ഫൈവ് അപ്പം ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ അപ്പം ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായിട്ടും നിങ്ങൾ മിക്കവാറും പല രീതിയിൽ കാണാം ഇപ്പം നിങ്ങൾക്ക് അതുല്യയുടെ ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ അപ്പോൾ അതേപോലെ നമുക്ക് കാണാം ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ സമ്മും ഡിഫറൻസും തന്നിട്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് ചോദിക്കാം അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭയങ്കര ഈസിയാണ് പക്ഷേ നമുക്കറിയാതെ ചില കാൽക്കുലേഷൻ മിസ്റ്റേക്കിലൊക്കെ നമുക്ക് പോകാനാണ് സാധ്യത കൂടുതലും നിങ്ങൾ ഒത്തിരി ചെയ്ത് പഠിക്കണം അപ്പം സമ്മും ഡിഫറൻസും തന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇതിപ്പം നമ്മൾ ചെയ്ത് കണ്ടുപിടിച്ചു ഇപ്പം നോക്കിയേ നമ്മളോട് പെട്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരാൾ നമ്മളോട് പെട്ടെന്നൊരു ഒരു പസലായിട്ടൊക്കെ നമ്മളോട് ചോദിക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിൽ പെട്ടെന്ന് ഇത് തമ്മിൽ ആഡ് ചെയ്യണം ട്വൽവ് പ്ലസ് എയ്റ്റ് ട്വൽവ് പ്ലസ് എയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ട്വൻ്റി ട്വൻ്റി ബൈ ടു ടെൻ ടെൻ അപ്പോൾ ഇറ്റ്സ് ടെൻ ടെന്നിൽ നിന്ന് സോറി അപ്പോൾ എച്ച്സ് ടെൻ കിട്ടി ഇനി വൈ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി സം തന്നിട്ടുണ്ട് അപ്പോൾ ട്വൽവ് മൈനസ് ടെൻ ദാറ്റ് ഈസ് ടു അപ്പം അങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം മനസ്സിൽ നമുക്ക് ചെയ്യാം കേട്ടോ ക്വസ്റ്റ് പക്ഷേ പരീക്ഷയ്ക്ക് എഴുതുമ്പം ഇതേപോലെ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പം ഇന്നത്തെ ഈ ഒരു കാര്യങ്ങൾ ഈ ഒരു സമ്മും ഡിഫറൻസും തന്നിട്ട് എച്ച്സും വൈ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ടു നമ്പേഴ്സ് കണ്ടുപിടിക്കാം ഒരു പോർഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത പോർഷനായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ ടേക്ക് കെയർ